നമസ്കാരം. താലിബാൻ അഫ്ഗാനിസ്ഥാൻ കീഴടക്കിയത് മുതൽ പലതരത്തിലുള്ള സംഭവങ്ങൾക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള ക്രൂരമായ പീഡനങ്ങളും രാജ്യത്ത് നടക്കുന്നുണ്ട്. എന്നാൽ അതിനു പുറമെ ഇപ്പോഴിതാ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ആഗോളതലത്തിൽ ഹെറോയിൻ വ്യാപിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് താലിബാൻ ഭരണകൂടം. കാബൂൾ പിടിച്ച ശേഷം സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാണ് ഹെറോയിൻ വിപണി ഉപയോഗിക്കുന്നത്. ആഗോള മാർക്കറ്റിലേക്ക് എത്തിക്കാനുള്ള നടപടികളിൽ താലിബാന് എല്ലാവിധ സഹായവും പാകിസ്ഥാൻ നൽകുന്നുവെന്നാണ് അന്താരാഷ്ട്ര രഹസ്യാന്വേഷണ സംഘങ്ങൾ നൽകുന്ന വിവരങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. മയക്കുമരുന്ന് ഭീകരതയാണ് ഇനി ലോകത്തെ കാത്തിരിക്കുന്നതെന്നും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും അധികം ഓപ്പിയം എന്ന കറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ കർശന നിയന്ത്രണങ്ങളോടെ മാത്രം എത്തിപ്പെട്ടിരുന്ന ഇത്തരം മയക്കുമരുന്നുകൾ ഭീകര സംഘങ്ങൾ വഴി ഇനി കൂടുതലായി വ്യാപിപ്പിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഓപ്പിയത്തിലൂടെ ഹെറോയിൻ സംസ്കരിച്ചെടുക്കുന്ന ലാബുകളെല്ലാം പ്രവർത്തിക്കുന്നത് പാകിസ്ഥാനിലാണ്. യൂറോപ്പിലേക്ക് ഹെറോയിൻ എത്തിക്കുന്നത് പാകിസ്ഥാനാണെന്നും ഇത് ആഗോള ഭീകരരുടെ പ്രധാന വരുമാനമായി മാറുകയാണെന്നും അമേരിക്കയുടെ ഭീകരവിരുദ്ധ സുരക്ഷാ മേധാവി ജോൺ ഗോഡ്ഫ്രേ മുന്നറിയിപ്പ് നൽകി. ഭരണത്തിലേറിയപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഇനി ഒരിക്കലും മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായിരിക്കില്ലെന്ന് വക്താവ് സെയ്ബുള്ള മുജാഹിദ് പറഞ്ഞത് പാഴ്വാക്കായി മാറിയിരിക്കുകയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ മറ്റൊരു മാർഗവും ഇല്ലെന്നും ആ അവസ്ഥയിലാണ് താലിബാൻ മയക്കുമരുന്നിനെ ആശ്രയിക്കുന്നത്. ലോകത്തിലെ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ അഫ്ഗാനും നട്ടം തിരിയുകയാണ്. തങ്ങളുടെ നാട്ടിലെ കർഷകർ നിരവധി പേർ കറുപ്പ് കൃഷിക്കാരാണ്. അവർക്ക് മറ്റൊരു കൃഷിയോ വരുമാനമോ നൽകാൻ നിലവിൽ തങ്ങൾക്കാകില്ല. ലോകരാജ്യങ്ങൾ ഒരു ബദൽ നിർദ്ദേശിച്ചാൽ കറുപ്പ് ഉൽപ്പാദനം നിർത്താനാകുമെന്നാണ് മുജാഹിദ് നൽകുന്ന വിശദീകരണം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ഭീകരരെയാണ് പല രാജ്യത്തു നിന്നും പിടികൂടിയിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ലഹരി വസ്തുക്കളുമായാണ് ഇവരെ ലോകരാഷ്ട്രങ്ങളിലെ പല ഭാഗത്തു നിന്നും പിടികൂടിയിരിക്കുന്നത്. അതേസമയം എങ്ങനെയാണ് താലിബാൻ ഇത്രയധികം പണമുണ്ടാക്കിയതെന്നതിന്റെ തെളിവാണ് ഇതോടുകൂടി പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്കയിലെ നെബ്രാസ്ക ഒമാ സർവകലാശാലയിലെ സെന്റർ ഓഫ് അഫ്ഗാനിസ്ഥാനിലെ ഇക്കണോമിക് പോളിസി അനലിസ്റ്റ് ഹനീഫ് സൂഫിസാദ കോൺസർവേഷൻസ് മാസികയിൽ എഴുതിയ ലേഖനത്തിൽ ഇക്കാര്യത്തിൽ വെളിച്ചം വീശുന്നുണ്ട്. താലിബാന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ ഇവയാണ്. ഒന്നാമതായി മയക്കുമരുന്നുകൾ. ഏകദേശം 416 മില്യൺ അമേരിക്കൻ ഡോളർ, ഏതാണ്ട് 30,000 കോടി രൂപയാണ് മയക്കുമരുന്ന് കച്ചവടത്തിൽ നിന്ന് മാത്രം താലിബാൻ ഉണ്ടാക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കഴിഞ്ഞ 5 വർഷമായി ആഗോള കറുപ്പ് ഉൽപാദനത്തിന്റെ 84% അഫ്ഗാനിസ്ഥാനിലാണെന്നാണ് 2020 ഐക്യരാഷ്ട്രസഭ ഡ്രഗ് റിപ്പോർട്ടും വ്യക്തമാക്കുന്നത്. നിയമവിരുദ്ധമായ ഈ മയക്കുമരുന്ന് വിൽപ്പനയുടെ ഭൂരിഭാഗം ലാഭവും പോകുന്നത് താലിബാനാണ്. ഇതിനെ പാകിസ്ഥാൻ ഉൾപ്പെടെ പിന്തുണയ്ക്കുന്നുണ്ട്. താലിബാൻ നിയന്ത്രണമുള്ള സ്ഥലങ്ങളിൽ വൻ തോതിലാണ് കറുപ്പ് നിർമ്മിക്കുന്നത്. കാബൂൾ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അഫ്ഗാനിസ്ഥാൻ റിസർച്ച് ആൻഡ് ഇവാലുവേഷൻ യൂണിറ്റിന്റെ 2008 റിപ്പോർട്ട് പ്രകാരം മയക്കുമരുന്ന് ഉൽപാദന ശൃംഖലകളുടെ ഓരോ ലിങ്കിനും 10% നികുതിയാണ് താലിബാൻ ചുമത്തുന്നത്. ഓപ്പിയം നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പോപ്പി ചെടികൾ കൃഷി ചെയ്യുന്ന കർഷകർ, അവയെ മാരക മയക്കുമരുന്നായി മാറ്റുന്ന ലാബ് നടത്തിപ്പുകാർ, രാജ്യത്തിന് പുറത്തേക്ക് ഈ മയക്കുമരുന്ന് എത്തിക്കുന്ന കച്ചവടക്കാർ എന്നിവർ അടങ്ങുന്നതാണ് ഈ ശൃംഖല. ഖനനമാണ് താലിബാന്റെ മറ്റൊരു പ്രധാന വരുമാന മാർഗം. ഇരുമ്പയിര്, മാർബിൾ, ചെമ്പ്, സ്വർണം, സിങ്ക്, മറ്റ് ലോഹങ്ങൾ, റയർ എർത്ത് മിനറൽസ് എന്നിവയുടെ ഖനനമാണ് താലിബാന്റെ മറ്റൊരു മേഖല. താലിബാന്റെ നിയന്ത്രണത്തിലുള്ള അഫ്ഗാൻ മലനിരകൾ ഇവ ഖനനം ചെയ്യുന്ന മേഖലകൾ കൂടിയാണ്. താലിബാന് വൻ തുക നൽകിയാണ് ചെറുകിട ഖനന കമ്പനികൾ മുതൽ വൻ ഖനന കമ്പനികൾ വരെ ഈ കച്ചവടം നടത്തുന്നത്. എന്തായാലും ലോകത്തിന് തന്നെ ഭീഷണിയായി മാറുകയാണ് താലിബാന്റെ മയക്കുമരുന്നിനുള്ള പ്രോത്സാഹനം. അതിനെ പിന്തുണയ്ക്കുകയാണ് പാകിസ്ഥാനും. കടുത്ത നടപടികൾ പാകിസ്ഥാനെതിരെയും സ്വീകരിക്കേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ ശക്തമായ നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.